ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസ്റ്റീവ് സിമ്പിൾ ലുക്ക് നോക്കാം കേട്ടോ. ദീപാവലിക്ക് പറ്റിയ ഒരു സിമ്പിൾ നോ മേക്കപ്പ് മേക്കപ്പ് ലുക്കാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒലയുടെ ക്രീമാണ് തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏതൊരു മേക്കപ്പിന് മുമ്പും ഡെഫിനറ്റായിട്ട് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഞാനതിന് പകരം 40 ml കഷായ ജെല്ലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. അടുത്തതായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഗ്ലോ ആൻഡ് ലവ്ലിയുടെ BB ക്രീമാണ്. ഇത് ഈസിലി ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് ബ്രഷുകൾ ഇപ്പം ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളത് കയറി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ലിപ് ചാമിൻ്റെ ലിപ് ബാമാണ്. അപ്പോൾ ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മേക്കപ്പുകളെല്ലാം കഴിഞ്ഞു. ഇനി ഐ മേക്കപ്പിലോട്ട് കടക്കാൻ ഞാൻ ആദ്യം തന്നെ ഐഷാഡോ ഒരു ഗ്രീൻ കളറാണ് എടുക്കുന്നത്. വളരെ ലൈറ്റായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം കാജൽ വെച്ച് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ഫ്ലാഷ് ലാഷ് എഫക്റ്റിൻ്റെ വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. ഇപ്പം മീഷോയിലേക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലെ മസ്കാര, ഐലൈനർ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ കിട്ടുന്നുണ്ട്. ഒക്കെ വാങ്ങി ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്, നല്ല ടൈമാണിത്. അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഐബ്രോ പെൻസിലാണ്. ജസ്റ്റ് ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ബ്ലൂ ഹെവൻ്റെ മാറ്റ് ഫിനിഷ് തരുന്ന ഒരു കോമ്പാക്ട് പൗഡറാണ്. അറ്റ് ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു ബ്രൗൺ കളറാണ്. ലാസ്റ്റ് ഞാൻ ബ്രഷ് എടുത്തിട്ട് മൊത്തത്തിലൊന്ന് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിനുള്ള ഒരു ഹെയർ സ്റ്റൈൽ നോക്കണം. അങ്ങനെ ഞാൻ ഒരു സൈഡ് പാർട്ടീഷൻ എടുത്ത് ഫ്രണ്ടിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് ക്ലിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ അടുത്ത സൈഡിലും ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഞാനൊരു പൊട്ടും കൂടെ തൊട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആവശ്യത്തിനുള്ള, അതായത് ഈ ഔട്ട്ഫിറ്റിന് ആവശ്യമായിട്ടുള്ള ജ്വല്ലറിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയുള്ളൂ. ദീപാവലി ലുക്ക് റെഡി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലേ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.